दूरे നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിൽ നൂലിഴാരും തുടച്ചില്ല എൻ്റെ കടട തൊട്ട് അടുത്ത് തന്നെ കടൽ എന്നിട്ട് അവിടെ ഇറങ്ങിയാൽ ഒന്ന് കുളിക്കാൻ പോയിട്ടില്ല ഇതുവരെ അപ്പോൾ അതിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല സ്മൃതിയലയിൽ ആരോ പാടാൻ ഒരു വലിയ വേദിയൊന്നും ഡൈജൻ എന്ന അർത്ഥങ്ങൾ സ്വദേശിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ കടപ്പുറത്തെ പല സാധന കടയിൽ എത്തുന്നവർക്ക് ഡൈജന്റെ പാട്ട് ആവോളം കേൾക്കാം. എൻ്റെ പേര് ഡൈജൻ, ഈ നിൽക്കുന്നത് എൻ്റെ വൈഫ് സുജ. ഞാനൊരു ഗായകനും കൂടിയാണ്, അതിനപ്പുറം ഞാനൊരു ഫീമെയിൽ സിംഗറും കൂടിയാണ്. വന്നു രണ്ടാളും ഇരുവഴി ഊരേണം നീ കൂടെ ഇനിയൊഴുകാമൊരു വഴി. കടപ്പുറത്തെ ജീവിതം ഇഷ്ടമുള്ള ഡൈജന് കടൽപ്പണി താല്പര്യമില്ല. എൻ്റെ കൊച്ചുപ്രായത്തിലൊക്കെ അച്ഛനെയൊക്കെ വള്ളമൊക്കെ ഉണ്ടായതാണ്. അന്നും എനിക്ക് വള്ളത്തേക്കാണോ തോന്നിയിട്ടില്ല, ഇപ്പോഴും എനിക്ക് തോന്നിട്ടില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിനോട് താല്പര്യം തോന്നിയിട്ടേ ഇതുവരെ. ടെക്നീഷ്യനായി കുറേ കാലം ജോലി ചെയ്തു. അതിനെല്ലാം ഒടുവിലാണ് അല്പം പാട്ട് കൂടി ചേർത്ത് അർത്ഥങ്ങൾ കടപ്പുറത്തെത്തുന്നവർക്ക് ചായയും നാരങ്ങാവെള്ളവും സർബത്തും സമ്മാനിക്കുന്നത്. കട തുടങ്ങാൻ കാര്യമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ മരണമാണ് മെയിനായിട്ട് ഞാൻ ഈ കട തുടങ്ങാൻ കാരണം. കാരണം എനിക്ക് എ സിയുടെ വർക്കായിരുന്നു, അപ്പോൾ അത് പണിയെല്ലാം ലോങ്ങും ഓറീസ അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. ഗോൾഡ് സ്റ്റോറിൻ്റെ വർക്കായിരുന്നു കൂടുതൽ. അപ്പോൾ അവരുടെ മരണത്തിന് ശേഷം പിന്നെ വീട്ടിൽ അങ്ങനെ ആരുമില്ല, പിന്നെ വൈഫും രണ്ട് പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ വന്ന് നോക്കാൻ അങ്ങനെ ആരുമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഇവിടെ തന്നെ കൂടാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ ഈ കട തുടങ്ങുന്നത്. കട തുടങ്ങിയിട്ട് ഇപ്പോൾ 14 വർഷമായി. ഇപ്പോഴത്തുള്ള നമ്മുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ കടയാണ്. കടയിൽ നിന്നുള്ള വരുമാനം മാത്രമേ ഉള്ളൂ. സ്വപ്നം മലര ഈ കൈക്കുമ്പിളിൽ ചെന്നും സഫലം എൻ ശ്രീരേ. പാട്ടുകൾ നിരന്തരം കേട്ട് കേട്ട് അത് കരോക്കയിൽ ഇട്ട് പാടി ഡൈജൻ ഇപ്പോൾ നാട്ടിലെ താരമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാനൊരു പാട്ടത് നമ്മൾക്ക് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊള്ളിച്ചിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാട്ടിൻ്റെ സോങ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ കേട്ട് 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 ഒരുമാതിരി പഠിച്ച എൻ്റെ കൂട്ടത്തിൽ മൂളി മൂളിയാണ് നമ്മളതാദ്യം റെഡിയാക്കി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ യൂട്യൂബിൽ നിന്ന് ആ പാട്ട് ഡൗൺലോഡ്, അതിൻ്റെ ട്രാക്കും ഇതെല്ലാം കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് ആദ്യം അത് പഠിക്കും. പഠിച്ചിട്ട് പിന്നെ ഒറിജിനലും ട്രാക്കും കൂടി ഞാൻ ഒന്നിച്ചിട്ട് കേട്ടിട്ട് പാടി പാടിയാണ് നമ്മളിങ്ങനെ പാട്ട് പഠിക്കുന്നത്. അത് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു രണ്ടൂർ ഇങ്ങനെ പോലെ ഒരാഴ്ച എടുക്കും ഈ പാട്ട് ഞാനിങ്ങനെ പഠിച്ചെടുക്കണേ. പഠിച്ച് കഴിയുമ്പോൾ ഞാൻ അടുത്ത എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ പ്രോഗ്രാം കിട്ടുമ്പോൾ അവിടെ ആ പാട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് പാടും. പഠിച്ചു മറന്നു പൂ മക്കളെ എല്ലാം മറക്കുവണ്ണി പഠിച്ചു അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ. സോഷ്യൽ മീഡിയയിലും ഡൈജന് ചില പാട്ടുകൾ നാട്ടുകാർ ഏറ്റെടുത്ത് വൈറലാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ കച്ചവടത്തിൽ ഇപ്പം നമുക്ക് ഇവിടെ കച്ചവടം എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ഇവിടുത്തെ വള്ളക്കാർ പിന്നെ ഈ പുന്തുറക്കുന്നവർ നമ്മുടെ ഇവിടുത്തെ സ്ഥലവാസികൾ അവരാണ്.
അപ്പോൾ അവരാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ കൂടുതലും നമുക്കിവിടെ ചായയുടെ കുടിക്കാനൊക്കെ വരികയും പിന്നെ അവർക്ക് നമ്മുടെ ഇടയ്ക്കൊക്കെ ഒരു പാട്ട് പാടി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതാണ്. അപ്പോൾ അവർക്കൊരു സന്തോഷം, നമ്മൾക്കൊരു സന്തോഷം. ഇപ്പം നമ്മളിവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായ കുടിക്കാനൊക്കെ വരുമ്പോൾ ഇവിടെ നമുക്ക് ചായ കുടിയുടെയൊക്കെ ഇവിടെ പാട്ട് കൂടെ കേൾക്കുവാനായിട്ടാണ് നമ്മളിവിടെ ചായക്കട സാധാരണ വരുന്നത്. പിന്നെ അതുപോലെ നമ്മളുടെ ഇവിടെ ചെറിയ ഫംഗ്ഷൻസുകളുണ്ടെങ്കിലും നമ്മുടെ ഈ സ്നേഹസമൂഹങ്ങളുടെ പരിപാടികളുണ്ടെങ്കിലും അവൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങളെപ്പോഴും കാത്തിരിക്കാറുണ്ട്. അവൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുമ്പോൾ ഈ തമിഴ് ദേവൂട ദേവൂട എന്നൊരു പാട്ട് അവൻ പാടിയാൽ നമുക്ക് എപ്പോഴും അത് കേൾക്കാൻ എങ്കാല ഉള്ളങ്ങൾ എല്ലാമേ വൈരങ്ങൾ നീ കൊഞ്ചും പത്തിക്ക് തടാ. എങ്കാല ഉള്ളങ്ങൾ എല്ലാമേ വൈരങ്ങൾ നീ കൊഞ്ചും പത്തിക്ക് തടാ. സത്യെല്ലാം ഒന്നു സെന്താലേ സ്വർഗം വരും ഇന്ത മൺമേലേ. അവിടെ ഡൈജൻ നിങ്ങളെ കാത്തിരിപ്പാണ്, പാട്ട് കേൾപ്പിക്കാനും നല്ലൊരു ചായ സമ്മാനിക്കാനും. മിഥുൻ രവിക്കൊപ്പം ഐപ്പ് വള്ളികാടൻ, നമസ്കാരം.